ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം, ഇൻ്റഗ്രേഷൻ, മൂന്നാം ദിവസം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 11, രണ്ട് ദിവസങ്ങളിലെ തുടർച്ചയാണ് ഇന്നത്തെ ദിവസവും. ഒന്നാമത്തെ പ്രവർത്തനം, നാടകം കളിക്കാം. നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ്. അവർ പറയുന്നതെന്താണെന്ന് ചിത്രങ്ങൾക്ക് നേരെയുള്ള കോളങ്ങളിൽ എഴുതും. നീതുവും കൂട്ടുകാരും നാടകം കളിക്കുകയാണ്. അവർ പറയുന്നതെന്താണെന്ന് ചിത്രങ്ങൾക്ക് നേരെയുള്ള കോളങ്ങളിൽ എഴുതൂ. ഞാൻ മുയൽ, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്. സസ്യാഹാരം മാത്രമേ കഴിക്കൂ, കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഇനി അടുത്ത ആള് ആരാണെന്ന് പറയണം. പിന്നെ അടുത്ത ആള് ആരാണെന്ന് പറയണം. കൂട്ടത്തിൽ പെടാത്തത് ആര് കണ്ടെത്തൂ, കോഴി, തത്ത, പശു, താറാവ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? പശുവാണ്. കോഴി, തത്ത, താറാവ് എല്ലാം പക്ഷികളുടെ ഗണത്തിൽ പെടുന്നതാണ്. ഇവിടെ ചിത്രശലഭം പറയുന്നതും പരുന്ത് പറയുന്നതും എഴുതണം. അതിൽ എന്തെഴുതാം? ഞാൻ പരുന്ത്, കാട്ടിലും നാട്ടിലും ഞാനുണ്ട്, മാംസാഹാരം മാത്രമേ കഴിക്കൂ, കുഞ്ഞുങ്ങളെ പ്രസവിക്കാം, ഇരകളെ പിടിക്കും, അതൊക്കെ എഴുതാം. ചിത്രശലഭം, ഞാൻ ചിത്രശലഭം. ചിത്രശലഭവും എല്ലായിടത്തും കാണും അല്ലേ. പിന്നെയോ, സസ്യാഹാരം മാത്രമേ കഴിക്കൂ, എങ്ങനെയാണ്, പൂക്കളിൽ പാറി നടക്കും, തേൻ കുടിക്കും, അതൊക്കെ എഴുതാം കേട്ടോ. പിന്നെ ഇവിടെ കോഴി, തത്ത, പശു, താറാവ്. അതിൽ പശുവാണ് കൂട്ടത്തിൽ പെടാത്തത്. എന്തുകൊണ്ടാണ്? കോഴി, തത്ത, താറാവ് എല്ലാം പക്ഷികളാണ്. പശു എന്താണ്? പക്ഷികളിൽ പെടില്ല അല്ലേ, ആനിമൽസിലാണ് പെടുന്നത്. പ്രവർത്തനം 12, സാധനങ്ങൾ വാങ്ങാം. നാടകം കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ നീതുവും അതുലും കടയിലെത്തി. വില വിവര പട്ടിക തന്നിട്ടുണ്ട്. സാധനങ്ങളുടെ പേരും അതിൻ്റെ വിലകളുമാണ് തന്നത്. എന്തൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളതെന്ന് നോക്കാം. ബലൂൺ, അതിൻ്റെ വില എത്രയാണ്? 15 രൂപ. ക്രയോൺ 10 രൂപ. മാല 25 രൂപ. വള 12 രൂപ. കമ്മൽ 20 രൂപ. കളിത്തോക്ക് 28 രൂപ. പാവ 24 രൂപ. മുഖംമൂടി 30 രൂപ. നീതുവിൻ്റെ കയ്യിൽ 2 10 രൂപ നോട്ടുകളും 1 20 രൂപ നോട്ടുമുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൾ സാധനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 10 രൂപയും 2 10 രൂപ, അപ്പോൾ 20 രൂപയായി. പിന്നെ 1 20 രൂപ, അപ്പോൾ 20, അപ്പോൾ എത്രയായി? 40 രൂപ. നീതുവിൻ്റെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? 40 രൂപ. നീതുവിന് വാങ്ങാവുന്ന സാധനങ്ങൾ ഏതൊക്കെ? ഏതൊക്കെ എഴുതാം? ഒരു കമ്മൽ വാങ്ങാം. പിന്നെയോ, 2 ക്രയോൺസ് 2 എണ്ണവും കമ്മലും വാങ്ങാം അല്ലേ. അല്ലെങ്കിൽ വേറെ എന്ത് വാങ്ങാം? ബലൂണ് വാങ്ങാം, ഒരു മാലയും വാങ്ങാം. 15 25 അങ്ങനെ വെച്ചിട്ട് എഴുതാം. അതുലിൻ്റെ കയ്യിൽ 32 രൂപയുണ്ട്. മുഴുവൻ തുകയും ഉപയോഗിച്ച് അവൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിരിക്കും? 32 രൂപയാകുമ്പം ഒരു വേറെ എന്തൊക്കെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക? വളയും കമ്മലും വാങ്ങിയാൽ 32 രൂപയാകും അല്ലേ. അടുത്ത പ്രവർത്തനം, പ്രവർത്തനം 13, ക്ഷണക്കത്ത്. 2022 ഡിസംബർ 23 ബാലസഭയിൽ നാടകം അവതരിപ്പിക്കാൻ നീതുവും കൂട്ടുകാരും തീരുമാനിച്ചു. ബാലസഭയിൽ പങ്കെടുക്കാൻ കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കൂ. അപ്പോൾ ക്ഷണക്കത്ത് എങ്ങനെ തയ്യാറാക്കാം? പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2022 ഡിസംബർ 23 നമ്മുടെ ബാലസഭയിലെ ബാലസഭ കൂടുന്ന വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ബാലസഭയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാടകം കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ 4-5 വാചകങ്ങൾ എഴുതി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കാം. അവസാനത്തെ പ്രവർത്തനം കലണ്ടറാണ്. 2023 ഇനി അല്പനാളുകൾ മാത്രം.
മീനു ബാലമാസികയിൽ വന്ന 2023 ജനുവരി മാസത്തെ കലണ്ടർ കണ്ട് അത്ഭുതപ്പെട്ടു. അതിൽ ഒരു തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഒഴിഞ്ഞ കളങ്ങളിലെ തീയതികൾ പൂരിപ്പിക്കുക. ഇപ്പൊ എവിടെയാണ് 5 തന്നത്? വ്യാഴം. അപ്പൊ 1 എവിടെ എഴുതണം? ഞായറായിരിക്കും 1. തിങ്കൾ 2, ചൊവ്വ 3, ബുധൻ 4, വ്യാഴം 5, വെള്ളി 6. അങ്ങനെ തുടർച്ചയായ നമ്പറുകൾ എഴുതിയാൽ മതി. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? ജനുവരി 26 നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ജനുവരി 26 അത് ഏത് ദിവസമായിരിക്കും വരുന്നതെന്ന് നോക്കി എഴുതി. 2023 ജനുവരി മാസം ആകെ എത്ര ഞായറാഴ്ചകളുണ്ട്? അപ്പോൾ ഇവിടെ ഈ ഞായർ എന്ന കോളത്തിൽ നോക്കുക. 1, 2, 3, 4, 5 ഞായറാഴ്ചകളാണ് വരുന്നത്. ഞായറാഴ്ചകൾ വരുന്ന തീയതികൾ ഏതൊക്കെ? 1, 8, 15 അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വരുന്ന തീയതികൾ താഴ്ത്തായ വരുന്ന തീയതികൾ എഴുതുക. 2023 ഫെബ്രുവരി 1 ഏത് ദിവസമാണ്? ഏത് ദിവസമായിരിക്കും? ബുധനായിരിക്കും. നിങ്ങൾ എഴുതുന്നത് ഇവിടെ അവസാനിക്കും, ചൊവ്വയിൽ അവസാനിക്കും. ബുധനായിരിക്കും അടുത്ത ദിവസം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത നാളത്തെ എക്സാം ഇംഗ്ലീഷാണ് വരുന്നത്. നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാമിൻ്റെ ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.